ഏതായാലും ചെറിയ ഏപ്പിന്റെ ആയുസ് എടുത്തിട്ട് അല്ല വലിയ ഏപ്പി കണ്ട് പിറ്റേത് മൂപ്പർ ഇങ്ങനെ സജീവമായിട്ട് രംഗത്ത് ഇറങ്ങി. അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു, ഞാൻ ഇത്രയും കാലം പറഞ്ഞ വഷളത്തരങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയിരിക്കും, ഒന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കും. അതാണ് ബാലുശ്ശേരി പറഞ്ഞത്, അള്ളാഹു ഈ കാരുണ്യൊക്കെ കൊടുത്തിട്ട് പിന്നെ മൂപ്പര് പഴയ കോലത്തിൽ തന്നെയാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്ന് പറഞ്ഞത്. അതിന്താ തെറ്റ്? കാരണം പുറത്തിറങ്ങിയിട്ട് മൂപ്പര് ആദ്യം ചെയ്ത പണി എന്താ, കണ്ണൂരുള്ള സത്താറ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്താറിനോട് ഒന്നും വേണ്ട മൂന്നും വേണ്ട നിർത്തിക്കളാറുകളുടെ ഒറ്റ ഓർഡർ കേട്ടോളി. അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. ഇത് ബാപ്പി മോനും കൂടിയിട്ടുള്ള കാരണമത്താണ്. അപ്പത് അസുഖമൊക്കെ മാറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചെറിയ അപ്പിന്റെ ആയിച്ചൊക്കെ എടുത്ത് മേത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇവര് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ വീൽ ചെയറിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ മോൻ പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ണൂരുള്ള ഒരു സത്താറ് ഓന് ഡെയിലി മൂന്ന് ഡയാലിസിസ് ചെയ്യണം, വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ദിവസേന മൂന്ന് ഡയാലിസിസ്. മിനിമം കോമൺ സെൻസ് വേണ്ടേ? വലിയ വിവരമുള്ള ആളാണ് ധാരണ. അപ്പൊ വലിയ ഉപ്പര് വർത്താനെന്ത് ഇനി ചെയ്യണ്ടോന്ന് പറഞ്ഞാളി? ഒന്നും വേണ്ട മൂന്നും വേണ്ട, വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇല്ലാണ്ടാകും. അത് ശരിയായിരിക്കും ചിലപ്പോ, കാരണം ഡെയിലി മൂന്ന് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരാളോട് വേണ്ട ഡയാലിസിസ് വേണ്ട നിർത്തിക്കളാന്ന് പറഞ്ഞാൽ ആ ആളില്ലാണ്ടായിക്കൊണ്ടാവും ചിലപ്പോ. അതായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാകുക, വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടായിക്കോളും. ഏതായാലും ഇല്ലാണ്ടായിന്ന തോന്നുന്നു. സത്താറിന്റെ ഒച്ചുമ്പിളി ഇപ്പൊ കേൾക്കാതെ ഏതാണ് സത്താറാവോ? എന്തായാലും സൈക്കുലാന്റെ വാക്കും വിശ്വസിച്ചിട്ട് ഓൻ ഡയാലിസിസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലാണ്ടായിട്ടുണ്ടോ? ഒന്നര മാസക്കാലം അങ്ങണ്ടോ അങ്ങണ്ടോന്ന് അറിയാതെ ഹോസ്പിറ്റലിൽ കിടന്നൊരു മനുഷ്യനെ പുറത്തിറങ്ങിയിട്ട് പറയണേ ഡയാലിസിസ് ചെയ്യുന്ന രോഗിനെ നിർത്തിക്കളാന്ന്. ഒരു സാധാരണക്കാരൻ ഓനല്ലേ ഇപ്പോലെ പരീക്ഷണ വസ്തു വെക്കാൻ പറ്റുള്ളൂ? ഇയാൾ എന്താ പറയേണ്ടത്? അങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് കിഡ്നി മാറ്റി വെക്കലാണ്. സത്താറെ ഉസ്താദിന്റെ കുട്ടി പോയിക്കൊണ്ട് ആ കിഡ്നിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ എന്നാ കുറച്ചു കാലമൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട് ജീവിക്കാം. അതിന് പറ്റിയ ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഒന്നര മാസം ആശുപത്രി കിടന്നിട്ടായി വരുന്നത്. എനിക്ക് മനസ്സിലായി ഈ കറാമത്തൊന്നും നടക്കൂലെന്നുള്ളത്. അതുകൊണ്ട് എളുപ്പം പോയിക്കൊണ്ട് ആശുപത്രി പോയി ചികിത്സിച്ചോന്നല്ല ഇയാൾ പറയേണ്ടത്? പറഞ്ഞില്ല, അവിടെ കറാമത്തിന്റെ കച്ചവടം. കാരണം ഏതോ ഒരു സാധാരണക്കാരനായാലും എന്ത് സത്താറുള്ളത്? എന്നാ ഇവരെ കൂട്ടത്തെപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർക്ക് കിഡ്നി രോഗം വന്നാലോ? അപ്പൊ മാറ്റിയേക്കാൻ പറയും. കാരണം സാധാരണക്കാരന്റെ ജീവിതം കൊണ്ടല്ലേ, ഓന്റെ വിശ്വാസം കൊണ്ടല്ലേ ഇവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഓന്റെ സമ്പത്ത് കൊണ്ടും ഓന്റെ വിശ്വാസം കൊണ്ടും ഓന്റെ ജീവിതം കൊണ്ടല്ലേ ഈ പുരോഹിതന്മാർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇവരെ കൂട്ടത്തെപ്പെട്ട് അറിയപ്പെട്ട മുസ്ലിയാർക്ക് കിഡ്നി രോഗം വന്നു, ഡയാലിസിസിലിരുന്നു വടശ്ശേരി ഹസൻ മുസ്ലിയാര്. അയാളോട് കാന്തപുരം പറഞ്ഞ് കിഡ്നി മാറ്റിച്ചാളാണ്. അവിടെ കറാമത്തൊന്നും കേട്ടോ കേട്ടോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വടശ്ശേരി അസമുസ്ലിയാരാണ് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ സമസ്ത കേരള സുന്നി ജമീയത്തുൽ മുസ്ലിമീൻ, മലപ്പുറം ജില്ലാ ഈസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, ഈ കഴിഞ്ഞ രണ്ടാം തീയതി ഞാൻ കിഡ്നി മാറ്റി വെക്കലിന് വിധേയമാവുകയും അൽഹംദുലില്ലാ ഇപ്പോൾ വളരെ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ക്രിയാറ്റിൻ 1.1 എത്തി എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിലേക്ക് തന്നെയായി. ഇങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. 2 വർഷക്കാലം ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കിഡ്നി മാറ്റിവെക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. 1 മാസം മുമ്പ് ഡോക്ടർ ഉമർ ഫാറൂഖ് കോട്ടമലൻ്റെ വീട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട സുൽത്താനുലമ ഉണ്ടായിരുന്നു. സുൽത്താനുലമ എന്നെ കണ്ടപാട്, ഇനി നിങ്ങൾ ഈ ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോകണ്ട, നമുക്ക് ആ കിഡ്നി വളരെ പെട്ടെന്ന് അങ്ങ് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു സംഗതിയാണ്, ഭയങ്കര പ്രയാസമുള്ളൊരു വിഷയമാണ്. പക്ഷേ അങ്ങോട്ട് പറയാതെ ഉസ്താദ് കണ്ടപാട് ഇങ്ങോട്ട് നിർദ്ദേശിക്കുകയും ഞാനതിൽ ഫയൽ കണ്ടിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ഇസ്തിഹാറത്ത് ചെയ്താളി, അത് മാറ്റി വെച്ചാളി എന്ന് വീണ്ടും പറയുകയും കുറേ നേരം അന്തരിച്ചു തരികയും ചെയ്തപ്പോഴാണ് എനിക്ക് മനമാറ്റം വരികയും ഭാര്യയുമായി കൂടിയാലോചിച്ച് അവർ കിഡ്നി തരാൻ തയ്യാറാവുകയും അങ്ങനെ ഒരൊറ്റ മാസം കൊണ്ട് ഉസ്താദിൻ്റെ നിർദ്ദേശം കിട്ടിയ അന്ന് മുതൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സാധാരണ ഗതിയിലേക്ക് എൻ്റെ ജീവിതം മാറിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അവരെ അറിയിക്കുകയാണ്. വടശ്ശേരി ഹസൻ മുസ്ലിയാർ 2 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഡ്നി വീക്കായിട്ട്. ഇവരെ രണ്ടാം നിര പ്രഭാഷകരിൽപ്പെട്ട ഒരാളാട്ടോ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, സാധാരണക്കാരനല്ല. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരി എവിടുന്ന ഒരു ചടങ്ങ് കണ്ടപ്പോ പറഞ്ഞു, ഇനി ആ ഡയാലിസിസ് വേണ്ട, കിഡ്നി മാറ്റിയേക്കാനുള്ള ഏർപ്പാട് നോക്ക്, പൈസ നമുക്ക് സംഘടിപ്പിക്കാം.
അങ്ങനെ കിഡ്നി മാറ്റിച്ച് വന്നതിനു ശേഷമുള്ള വോയിസ് ആണിപ്പോ സത്താറിനോട് എന്താ പറഞ്ഞത്? ഒന്നും വേണ്ട, ഒന്നും വേണ്ട, വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇല്ലാണ്ടായിക്കോളും. എന്നാൽ വടശ്ശേരിനോടും കാന്തപുരം അത് പറഞ്ഞത് വടശ്ശേരി ഡയസൊക്കെ വേണ്ട, നൃത്തുകൾ ആ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു, ഒരു തടവൽ കൊണ്ട്, ഒരു ദർശനം കൊണ്ട്, അല്ലെ, ഒരു തലമുറൽ കൊണ്ടൊക്കെയാണ് മാറ്റി കൊടുക്കണ്ടേ, കിഡ്നി മാറ്റിയൊക്കെ നിൽക്കണം. അപ്പൊ ഈ നിയമങ്ങളും ഈ കറാമത്ത കച്ചവടവും ഈ വിശ്വാസ ചൂഷണങ്ങളൊക്കെ പാവപ്പെട്ടവരെ നേരിടാൻ അവർ ഉപയോഗിക്കുക. പാവപ്പെട്ടവനോട് പറയും ആ ദാർത്ഥങ്ങൾ പോയി കഴിഞ്ഞാൽ ഏത് അസുഖം നുള്ളിയെടുക്കും, മറ്റേ വലിയ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ വർത്താനം കൊണ്ട് അസുഖം മാറ്റും, എന്നിട്ട് ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാലോ ഇവർക്ക് ചെറിയൊരു മൂലക്കുരു വന്നാൽ മതി, അപ്പൊ പായി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ കറാമത്തുമില്ല, ജാറുമില്ല, വലിയുമില്ല, ഒന്നുമില്ല. എടോ എന്നാ സ്വന്തം ജീവിതത്തിലൊക്കെ പ്രാവർത്തികമായി കാണിച്ചു കൊടുക്ക സാധാരണക്കാർക്ക്, നിങ്ങൾ പോകല്ല ഹോസ്പിറ്റലിലേക്ക്. കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കൈയൊഴിഞ്ഞ പല കേസുകളും പല അസുഖങ്ങളും മാറ്റിക്കൊടുത്ത മഹാന്മാരായ വലിയകളും ജാറങ്ങളും നിങ്ങളെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തിനാണോ ലക്ഷക്കണക്കിന് റുപ്യ എണ്ണി കൊടുത്തിട്ട് നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണത്? അതല്ലേ ഞങ്ങൾ ചോദിക്കണത്? ഇനി നിങ്ങളെ പല അസുഖങ്ങളും മാറില്ല, അങ്ങനെ കുത്തുബിയത്തുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന, സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്ന രോഗി, ആ രോഗി കുത്തുബിയത്തോണ്ട് ഡയാലിസിസ് ചെയ്ത് നിർത്തി അസുഖം മാറി എന്നവർ പറഞ്ഞു കേട്ടോളി. ഒരു സ്ഥലത്ത് ഒരു ഉമ്മണ്ട, 73 വയസ്സായ ഉമ്മ. ആ ഉമ്മൻ്റെ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്, ഉമ്മാക്ക് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയിന്, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേബിയിൽ നിന്നാണെന്ന് പറഞ്ഞ്. അപ്പോൾ 2 കൊല്ലായിക്കണി തുടങ്ങിയിട്ട് ഇപ്പോൾ കൈയൊന്നും പൊക്കാൻ വയ്യ കിടക്കുകയാണ്. ഇന്നെ നീ ചെയ്യണ്ട, ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് പറയുന്നത് വേദനയാണ് കയ്യ്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ള നിങ്ങൾ വന്നിട്ട് ഒരു കുത്തുബിയത്ത് എടുത്തു. കുത്തുബിയത്ത് എന്നാൽ കുത്തുബുൽ അഖ്താബ് തങ്ങളുടെ പേരിലുള്ള ഒരു മജ്ലിസാണ്. അപ്പം അങ്ങനെ കുത്തുബിയത്ത് എല്ലാം വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ കുറേ മടി പറഞ്ഞെങ്കിലും അവർ ആ മകൻ പിന്നെ വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ ഞങ്ങൾ പോയി. ആ ഉമ്മക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 2 കൊല്ലയാണ്, 1 ആഴ്ചയിൽ 2 എണ്ണം ചെയ്യണം, അല്ലെങ്കിൽ നിർബന്ധമായി 1 ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ മൂത്രമൊന്നുമില്ല, ആ മൂത്രമൊക്കെ ശരീരത്തിൽ കണ്ട് കയറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടില്ല. അങ്ങനെ കുത്തുവിയത്ത് ചെല്ലി, കുത്തുവിയത്ത് ചെല്ലിക്കഴിഞ്ഞ് പോന്നതാ പിന്നെ ഡയാലിസിസ് ചെയ്തിട്ടില്ല. കേട്ടല്ലോ, ഏതോ ഒരു പാവ സ്ത്രീ 10-23 വയസ്സുള്ള പോലെ കെണിയിൽ പെട്ട ഒരു സാധു സ്ത്രീ, അതിന് കിഡ്നി പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 വർഷമായിട്ട്. അങ്ങനെ ചാലിയത്ത് ഇയാളെ ദർശൻ്റെ അടുത്ത് വന്നിട്ട് കുത്തുബിയത്തി എല്ലിക്കാണ്ട് പിന്നെ ഡയാലിസിസ് ഒക്കെ നിർത്തി എന്നാണ് പറയണത്. പരേതയുടെ എല്ലാ പാപങ്ങളും അല്ല പുറത്തുകൊടുക്കട്ടെ, അല്ല എന്താ പറയാ, 2 കൊല്ലമായിട്ട് കിഡ്നി കേടായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കുത്തുബിയത്തോണ്ട് പിന്നെ ഡയാലിസിസ് നിർത്തിയെന്ന്. ഇവിടെ എന്നാ പിന്നെ നിങ്ങളെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും കിഡ്നി രോഗം വരുമ്പോൾ നിങ്ങൾ ഇതിനെ കിഡ്നി മാറ്റിയേക്കാൻ വേണ്ടി പരക്കം പറയണത്? നിങ്ങൾക്ക് എന്താ ഈ കുത്തുബിയത്തോണ്ട് നിങ്ങൾക്ക് കിഡ്നി രോഗം മാറൂലേ, തലച്ചോറിന്റെ രോഗം മാറൂലേ, കരൾ രോഗം മാറൂലേ, മൂലക്കുരു മാറൂലേ, ബ്രെയിൻ ട്യൂമർ മാറൂലേ, ബ്ലഡ് ക്യാൻസർ മാറൂലേ? ഇതൊന്നും നിങ്ങളെ കുത്തുബിയത്തോണ്ട് നിങ്ങളെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഒന്നും മാറൂല, ഇതൊക്കെ സാധാരണക്കാരന് മാത്രമുള്ളതാ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പായോരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തപ്പിയിട്ട് അവിടെ കിഡ്നി മാറ്റിയേക്കാനും കരൾ മാറ്റിയേക്കാനും നിങ്ങൾ വിദേശത്തുള്ള ഡോക്ടർമാർ വീഡിയോ ടെലികോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുള്ള നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണത്? നിങ്ങൾക്ക് ജാറുമില്ല, കരാമത്തും ഇല്ല, ഒലക്കിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ സാധാരണക്കാരുടെ പരീക്ഷിക്കാനുള്ളതാണ്. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം, അവിടെയാണ് കാന്തപുരത്തിന്റെ ആശുപത്രി വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ മൊല്ലമാരുടെയും ഈ കരാമത്ത് വളമ്പുന്ന ആൾക്കാരുടെ മാത്രമേ ഞങ്ങൾ ചോദ്യം ചെയ്യുള്ളൂ. സാധാരണക്കാരനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ലല്ലോ.